എൽ ബി എസ് ഒന്നാം അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു. ഇനി കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ എത്ര നഴ്സിംഗ് സീറ്റാണ് ബാക്കിയുള്ളത് എന്നറിയാമോ? വെറും 33 നഴ്സിംഗ് സീറ്റ്. ഇതിലെല്ലാവരും അലോട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഇതിൽ കുറേ ആളുകൾ അലോട്ട്മെൻറ്റ് എടുക്കാത്തവരുണ്ടാവും, വേറെ കോഴ്സിന് ജോയിൻ ചെയ്തവരുണ്ടാവും, ഇതിൽ പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് പറയും, ഇനി അഡ്മിറ്റഡ് ആവുന്ന സ്റ്റുഡൻസ് എത്രയെന്നുള്ളത് വേറെ ഇരിക്കും. അപ്പോൾ എത്ര കോളേജുകളിൽ ഏതൊക്കെ റാങ്കിൽ, കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര കയറി, അങ്ങനെ ഓരോ കോളേജിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണുന്നത് നിങ്ങളെ ഭാവി പഠനത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഉപകാരപ്പെടും. ഇനി ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കണോ, അല്ലെങ്കിൽ ഒരു ബി പ്ലാനിലേക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതേപോലെ പ്രൈവറ്റിൻ്റെത് താമസിയാതെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടും ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണോ എന്നൊക്കെ ധാരണ കിട്ടും. നഴ്സിംഗ് മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ. നമുക്ക് ആദ്യം സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഈ പറയുന്ന ഡാറ്റ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഡാറ്റ കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് റാങ്ക് മാത്രമേ പറയൂ, ലാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഓരോ കോളേജിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത്, സ്റ്റേറ്റ് മെറിറ്റിൽ സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ് ഏറ്റവും കുറഞ്ഞ റാങ്ക് വന്നിരിക്കുന്നത്, 115. അത് എൻഡ് ചെയ്തിരിക്കുന്നത് മഞ്ചേരി 563. നമുക്കറിയാം മഞ്ചേരിയും അതേപോലെ തന്നെ കൊല്ലത്തും ഈ വർഷമാണ് നഴ്സിങ്ങിന് അഡ്മിഷൻ ആരംഭിച്ചത് തന്നെ. അവിടെ വരെ 763 ഉള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലെ കുട്ടികൾ കിട്ടിയിട്ടുള്ളൂ. അവരുടെയൊക്കെ സ്കോർ എന്ന് പറയുന്നത് ഒരു സംശയമില്ല 300-ൽ 300 തന്നെയാണ് ജനറൽ റാങ്ക്. അതിന് താഴെ ട്രിവാൻഡ്രം 241, കോട്ടയത്ത് 303, തൃശ്ശൂർ 373, ആലപ്പുഴ 550, എറണാകുളം 558, കണ്ണൂർ പരിയാരം 655 ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നേരെ ഇത് EWS കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിലോ, കോഴിക്കോട് 285 സ്റ്റാർട്ട് ചെയ്തു, മഞ്ചേരി 884 അവസാനിച്ചു, ട്രിവാൻഡ്രത്ത് 390, കോട്ടയത്ത് 430, തൃശ്ശൂർ 527, ആലപ്പുഴ 653, എറണാകുളം 704, കണ്ണൂർ 753, കൊല്ലം 852. അത് ഒരു EWS എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ, എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയുന്ന ജനറൽ കാറ്റഗറിയിൽ വരുന്നവരെ പിന്നോക്ക വിഭാഗക്കാരൻ, അവരുടേത് അവസാനിച്ചിരിക്കുന്നതാണ് 854. ഇനി കോഴിക്കോടിലേക്ക് വരുന്ന സമയത്ത് EWS കാറ്റഗറി 232 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും 35th EWS വിഭാഗത്തിൽ വരുന്ന കുട്ടിയാണ് കോഴിക്കോട് 232 അവസാന റാങ്ക് വന്നിരിക്കുന്നത്. അത് കൊല്ലത്തെത്തുന്ന സമയത്ത് 802, അവരുടെ കാറ്റഗറി റാങ്ക് 135. ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന 362, കോട്ടയം 445, തൃശ്ശൂർ 541, ആലപ്പുഴ 622, എറണാകുളം 667, കണ്ണൂർ പരിയാരത്ത് 757, മഞ്ചേരി 796. ഇങ്ങനെ EWS വിഭാഗത്തിൻ്റെ റാങ്ക് വന്നിരിക്കുന്നത്. ഇനി അത് മുസ്ലിംസിലേക്ക് വരുമ്പോയോ, 188 സ്റ്റേറ്റ് മെറിറ്റിലും 55th കാറ്റഗറി റാങ്ക് വന്നൊരു കുട്ടി കോഴിക്കോടും 815 സ്റ്റേറ്റ് മെറിറ്റും 252 കൊല്ലവും ക്ലോസ് ആയിരിക്കുന്നു. ട്രിവാൻഡ്രം അത് 320, തൃശ്ശൂർ 492, കോട്ടയം 595, എറണാകുളം 628, കണ്ണൂർ 686, മഞ്ചേരി 800. ഇങ്ങനെയാണ് മുസ്ലിം കാറ്റഗറി, അവരുടെ മാർക്ക് 300-ൽ 300 തന്നെയാണ്. ഇനി SC യിലേക്ക് വരുമ്പോൾ പോലും ഏറ്റവും SC എന്നൊക്കെ പറയുന്നത് അത്ര റിസർവേഡ് കാറ്റഗറിയാണ്. അവരത് പോലും കോഴിക്കോട് വന്നിരിക്കുന്നത് 1361 സ്റ്റേറ്റ് റാങ്കാണ്. അതായത് ആ കുട്ടി 300-ൽ 300 മാർക്ക് മേടിച്ചിട്ടുണ്ട്. 15th SC കാറ്റഗറി വിദ്യാർത്ഥിക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അത് കോട്ടയം വരുമ്പം 1503, ആലപ്പുഴ 1743, അങ്ങനെ താഴേക്ക് വന്ന് കണ്ണൂർ അവസാനിച്ചിരിക്കുന്നത് 2874. ആ കുട്ടിയുടെ SC റാങ്ക് എന്ന് പറയുന്നത് 61. അത്രയും ടൈറ്റായിട്ടാണ് ഈ ഒരു LBS റിക്രൂട്ട്മെൻ്റ് നടക്കുന്നത്. SC ഒക്കെ നമ്മൾ എപ്പോഴും കാണാം കൂടുതൽ റാങ്കുള്ള ആളുകൾ കയറുന്നതാണ്. പക്ഷേ ഇവിടെ SC യിൽ പോലും മാക്സിമം കയറിയിരിക്കുന്നത് 2874 റാങ്ക് വരുന്ന വിദ്യാർത്ഥിയാണ്. അവരുടെ സ്കോറോ 300-ൽ 300 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ST വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ST വിഭാഗത്തിൽ ചെറിയൊരു മാറ്റം, 2872, അതായത് ST യിൽ 2nd വന്നിരിക്കുന്ന കുട്ടിയാണ് കോട്ടയത്ത് ക്ലോസ് ആയപ്പം. ST യിൽ തന്നെ 19th റാങ്ക് വന്നിരിക്കുന്ന കുട്ടി 11282 കൊല്ലത്തിൽ ക്ലോസ് ആയി. അവിടെ ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, SC വിഭാഗം അത്രയും കുറവാണ് ഈ ഒരു ഇതിനെ അപേക്ഷിച്ചിട്ട്. 19th SC വിദ്യാർത്ഥിയാണ് ഒരു കോളേജിൽ കയറിയിരിക്കുന്നത്. അവിടെ കാറ്റഗറി ആകുമ്പോൾ 19th വിദ്യാർത്ഥി കയറി എന്നുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരുടെ സ്കോറിൻ്റെ അപ്പുറത്ത് ആ ഒരു വിഭാഗത്തിലേക്ക് വരുമ്പം
ഈ 19-ാമത്തെ വിദ്യാർത്ഥിയുടെ മാർക്ക് അപ്ലൈ ചെയ്ത മാർക്ക് ഇതായതുകൊണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, അതിൽ എൻട്രി ആയിരിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ലാറ്റിൻ കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അവിടെ 634 ഏഴാമതാണ് അവരുടെ കാറ്റഗറി റാങ്ക്. എറണാകുളത്ത് വന്നിരിക്കുന്ന സമയത്ത് അത് മഞ്ചേരിയിലെത്തുമ്പോൾ 1203 24-ാമത്തെ റാങ്ക് വന്നിരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ 10-ാമത്തെ കാറ്റഗറി റാങ്കിലെ കുട്ടി, ആ കുട്ടി 265-ാമത്തെ സ്റ്റേറ്റ് റാങ്ക് ആയിരുന്നു. അവസാനിച്ചിരിക്കുന്നത് 874 സ്റ്റേറ്റ് റാങ്ക്, 34-ാമത്തെ കാറ്റഗറി റാങ്കുള്ള കുട്ടിക്കാണ്, 300-ൽ 300 മാർക്ക്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ഒരു വിദ്യാർത്ഥി. ധീവര കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് 2-ാമത്തെ കാറ്റഗറിയിൽ, അതായത് കാറ്റഗറി റാങ്ക് 2 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 436 കോട്ടയത്ത് വന്നിട്ട് കാറ്റഗറി റാങ്ക് 18 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 2539 മഞ്ചേരിയിൽ വരുന്ന ഒരു കുട്ടി അവസാനിച്ചിരിക്കുകയാണ് അവരുടെ. കുടുംബിയിലേക്ക് വരുമ്പോൾ കാറ്റഗറി റാങ്ക് 1 കോട്ടയത്ത് അവസാനിച്ചു, കാറ്റഗറി റാങ്ക് 9 അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 5547 മഞ്ചേരിയിൽ അവസാനിച്ചു. ഇനിയും BX അങ്ങനെ കുറച്ച് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അത്രയൊക്കെ വേണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യുക, കാരണം ഒരുപാട് വീഡിയോയുടെ ലെങ്ത് ആവും, ബോറിംഗ് ആയി പോകുന്നുള്ളതാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണം. ഇനി വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെ നമുക്ക് ഗവൺമെൻറ് സീറ്റുകളുള്ളത് ഈ 120 സീറ്റുകളടക്കം, അതായത് മഞ്ചേരിയും കൊല്ലവും 120 സീറ്റ് വർഷം കൂടിയിട്ടുണ്ടല്ലോ, അതടക്കം പ്രോസ്പെക്ട്സ് പ്രകാരമുള്ള സീറ്റുകളുടെ കൗണ്ട് എന്ന് പറയുന്നത് 598. അതായത് കോട്ടയം, കോഴിക്കോട്, അതേപോലെ തന്നെ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, തൃശ്ശൂർ കോളേജുകളിൽ 66 സീറ്റുകളും, ട്രിവാൻഡ്രം കോളേജുകളിൽ 82, പുതുതായിട്ട് വന്ന മഞ്ചേരിയും കൊല്ലവും 60 സീറ്റ്, ഇങ്ങനെ 598 സീറ്റ്. അതിൽ കോട്ടയത്ത് 63 സീറ്റ് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് 61, കൊല്ലം 57, ആലപ്പുഴ 63, കണ്ണൂർ 63, എറണാകുളം 62, മഞ്ചേരി 57, തൃശ്ശൂർ 61, ട്രിവാൻഡ്രം 78, അങ്ങനെ 565. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, സൈറ്റിൽ ആ അലോട്ട്മെൻറ് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ബാലൻസുള്ള സീറ്റുകളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വരുന്നത് 33 സീറ്റ് ആയിരിക്കും ഇനി ബാലൻസ് ഉണ്ടാവുക. മാക്സിമം വന്നു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ജോയിൻ ചെയ്യാതിരിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഇനി പ്രൈവറ്റിൻ്റെ എന്താണെന്ന് അറിയില്ല, പ്രൈവറ്റിൻ്റെ ഒരു അനാലിസും കൂടെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും പ്രൈവറ്റും കൂടെ ഞങ്ങളിതിൽ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കാനും ഒരുപാട് കുട്ടികൾ ഇതിനു വേണ്ടി വേറെ ഒരു പ്ലാനും ചെയ്യാതിരിക്കുന്നത്. ഞാൻ ആദ്യ കുട്ടികളോട് പറയുന്നതാണ്, എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരും IAS പ്രിപ്പയർ ചെയ്യുന്നവരും അതേപോലെ തന്നെ ഇത്തരം ഏറ്റവും ടൈറ്റായിട്ട് വരുന്ന LBS പോലുള്ളതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകരുത്. മേക്ക് ABC പ്ലാൻ, ഒരു 3 പ്ലാൻ മേക്ക് ചെയ്യുക. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റെപ്പ് ഇതാണെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡായി പോകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോകും. അപ്പോൾ അടുത്ത വീഡിയോയും കൂടെ നോക്കാം നമുക്ക് പ്രൈവറ്റിൻ്റെ അവസ്ഥ എന്താണ്, എത്ര സീറ്റ് ബാലൻസ് ഉണ്ടെന്നുള്ളത്, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നുള്ളത്. സോ ചാനല് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് അവരുടെ ഭാവി പ്ലാൻ ചെയ്യാൻ ഉപകാരപ്പെട്ടേക്കാം.